അങ്ങേയറ്റം വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് എന്താ പറയുക, വിവരിക്കാൻ പോലും പറ്റാത്ത അത്രയും വേദനയാണ് അങ്ങനെ സംബന്ധിച്ചു. വളരെ വേദനാജനകമായ നിമിഷങ്ങളാണ് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ അപകടം, അതിൽ 4 കുട്ടികൾ, നിദ ഫാത്തിമ, റിള ഫാത്തിമ, അതുപോലെ തന്നെ ഷെറിൻ, ആയിഷ, ഈ 4 പേരാണ് ദാരുണമായ രീതിയിൽ. അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള, അവരുടെ കുടുംബങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയ നഷ്ടബോധം, ആ വലിയ ദുഃഖം, അത് ഞങ്ങളെല്ലാവരും പങ്കാളികളാവുകയാണ്. എല്ലാത്തിലും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. പള്ളിയിലേക്കാണോ? അല്ല, ഞങ്ങളിപ്പോൾ ഇവിടെ നമസ്കാരം ഇപ്പോൾ ഇവിടെ നിർവഹിച്ചു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മയ്യത്തുകൾ പള്ളിയിലേക്ക് എടുക്കുന്നതാണ്. നാട്ടുകാരൊക്കെ പറഞ്ഞതേ ഈ റോഡിൻ്റെ ഒരു പരിമിതിയാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ പ്രതിനിധികളൊക്കെ അത് ജില്ലാ ഭരണകൂടത്തെ മറ്റും അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുമോ? സ്വാഭാവികമാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം റോഡ് വാഹനങ്ങളുടെ തിരക്കുകൾക്കനുസരിച്ച് റോഡുകൾ ഇപ്പോൾ വികസിപ്പിക്കാനും നമുക്ക് കഴിയുന്നില്ല. അതൊരു ഒരു സത്യം തന്നെയാണ്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമ്പോഴേ നമ്മൾ ഓർക്കുന്നുള്ളൂ. പക്ഷേ അത് അതിനെ മറികടക്കാനുള്ള വഴികളൊക്കെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ടവരൊക്കെ ചെയ്യേണ്ടതാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ഷിഹാബ് തങ്ങളും ഇവിടെ എത്തി, പള്ളിയിലെത്തി പ്രാർത്ഥനകളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഇവർ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അവസാനമായി ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടി നൽകിയ ശേഷം അവർ ഇവിടെ നിന്ന് മടങ്ങി. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടി എത്തിച്ചേർന്ന പരമാവധി ആളുകളും കുട്ടികളെ കണ്ടു കഴിഞ്ഞു. ഒരുപാടധികം ആളുകളുണ്ടായിരുന്നു. ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ കുട്ടികളെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു.